സുരക്ഷ വലിയൊരു പോരാട്ടത്തിന് പോവുകയാണ്, വലിയൊരു പോരാട്ടമാണ്, എത്രമാത്രം ആത്മവിശ്വാസമാണ്? പൂർണ്ണമായ വിശ്വാസം, ആത്മവിശ്വാസം എങ്ങനെ വേണമെങ്കിലും വിളിച്ചോളൂ. അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അറിയാം. അതുകൊണ്ട് വിശ്വസിക്കുന്നു ഇത്തവണ തൃശ്ശൂർക്കാർ തൃശ്ശൂർ തരും. തൃശ്ശൂർക്കാർ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അങ്ങനെ തന്നെയാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ തന്നെയാണ്. പ്രവർത്തനം എങ്ങനെയാണ് പാർട്ടിയുടെ ഇപ്പോൾ? സംഘടനാ പ്രവർത്തനമൊക്കെ ഏത് നിലയ്ക്കാണ് അവിടെ? അല്ല, അവിടെ രണ്ടു വർഷമായിട്ട് അവർ ഈ ഇലക്ഷൻ വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയുടെ പേര് വെച്ചല്ലേ, അല്ലാതെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. വലിയൊരു പ്രയോഗമായിരുന്നു തൃശ്ശൂർ എടുക്കുമെന്ന്. അടുത്ത തവണ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സന്തോഷം ഉണ്ടാവുമോ? നോക്കാം, ദൈവം എങ്ങനെ അനുഗ്രഹിക്കുന്നു നോക്കട്ടെ. സുരേഷേട്ട, മറ്റൊരു കാര്യം, ഈ മാതാവിന് സമർപ്പിച്ച കിരീടവുമായി ബന്ധപ്പെട്ട് ചുമ്മാ നമ്മുടെ നേർച്ചയാണ്. ഇത് സർക്കാരിൻ്റെ പണമാണോ? അത് സ്വർണ്ണമല്ല എന്നൊക്കെ ഉള്ള ചില ആക്ഷേപങ്ങൾ. കിരീടം അങ്ങനെയാണോ ഉണ്ടാക്കേണ്ട? ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ നേർച്ചയാണ്, അത് നമ്മുടെ കുടുംബപരമായ കാര്യമാണ്. എവിടെങ്കിലും ഒരു വാക്ക് കൊടുത്ത് ലംഘിച്ചിട്ടുണ്ടോ? വാക്ക് കൊടുത്തിട്ടുണ്ടോ? ലംഘിച്ചിട്ടുണ്ടോ എന്ന് പോയിരുന്നു സുരക്ഷിത. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വരവ്, അങ്ങുകൂടി പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ പങ്കെടുത്തതാണ്, അതൊക്കെ എത്രമാത്രം ഊർജ്ജം ഉണ്ടാക്കിയിട്ടുണ്ട്? അല്ല, അതൊക്കെ ഊർജ്ജമല്ലല്ലോ. പ്രധാനമന്ത്രി എൻ്റെ മകളുടെ വിവാഹത്തിന് വന്നു, അതെന്ത് ഊർജ്ജം ഉണ്ടാക്കാന്? ഞങ്ങൾക്കത് വലിയ അനുഗ്രഹമാണെന്ന്. പരിപാടി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്, അദ്ദേഹത്തിൻ്റെ കൂടെ പൊതുപരിപാടിയിൽ പങ്കെടുത്തു. അതെ, പങ്കെടുക്കണ്ടേ? പങ്കെടുക്കണ്ടേ? അപ്പോൾ എല്ലാ ആശംസകളും. സുരേഷ് ഗോപി അപ്പോൾ തൃശ്ശൂരേക്ക് പോവുകയാണ്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണ്. സന്തോഷ് മണക്കാടിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.